പെണ്ണിന്റെ പേര് മോഹിനി, സുന്ദരിയ, സൽസ്വഭാവിയ. സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ടവൾക്ക്. മതി, അത് തന്നെ ധാരാളം. ആ ഇനി പറ, കുട്ടി ഏത് തറവാട്ടിലെയാ? ആരാ കുട്ടിയുടെ മാതാപിതാക്കൾ? കുട്ടിയുടെ തറവാടിനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. കുട്ടിക്ക് മാതാപിതാക്കളില്ല. അനാഥയാണോ? ഏയ്, അവൾ അനാഥയൊന്നല്ല, അവൾക്കൊരു ജ്യേഷ്ഠനുണ്ട്. അത് മതി. ജ്യേഷ്ഠൻ ആരാ? എന്ത് ചെയ്യുന്നു? എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആളാ അവളുടെ ജ്യേഷ്ഠൻ. അത് കുറച്ചുകൂടെ സൗകര്യമായി. അവളുടെ ജ്യേഷ്ഠനെ അമ്മ അറിയും? ഞാൻ അറിയുമെന്നോ? പക്ഷേ അത് ആ കുട്ടിയുടെ അയോഗ്യതയായിട്ട് അമ്മ കണക്കാക്കരുത്. ഫൽഗുനനാണോ ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ? അതെ. അപ്പോ മോഹിനിയാണ് നീ എനിക്ക് മരുമകളായി കണ്ടുവച്ചിരിക്കുന്നത്? അതെ അമ്മേ. എന്റെ മകനൊരു ഇഷ്ടമുണ്ടെങ്കിൽ അതിന് എതിരി നിൽക്കാൻ എനിക്കുദ്ദേശമില്ല. അത് കല്യാണ പെണ്ണിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവന്റെ ഏതിഷ്ടത്തിനും എതിരി നിൽക്കാൻ എനിക്കുദ്ദേശമില്ല. എനിക്കത് ഇഷ്ടവുമല്ല. പക്ഷേ വിവാഹിതയായി തന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് എന്റെ മകൻ ആവശ്യപ്പെട്ടാൽ ആ ആവശ്യം അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മ അനാവശ്യം പറയരുത്. അമ്മയ്ക്ക് ഫൽഗുനോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ ദേഷ്യത്തിന്റെ പേരിൽ അമ്മ മോഹിനിയെ കുറിച്ച് അനാവശ്യം പറയരുത്. പ്രണയത്തിന് കണ്ണില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അതിന് കാതുമില്ലെന്ന് വന്നാൽ അത് കഷ്ടമാ. നീ അവളുടെ വീട്ടിലേക്ക് എന്നും പോകുന്നുണ്ടല്ലോ. അവരുടെ അയൽക്കാരോട് ആരോടെങ്കിലും ആ ഫൽഗുനനും മോഹിനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരക്കിയോ? ഇല്ല. എടാ, അവര് സഹോദരങ്ങളല്ല, അവളയാളുടെ ഭാര്യ. അവരുടെ ജീവിത രീതി വളരെ മ്ലേച്ഛമാ. അമ്മ എന്തറിഞ്ഞിട്ട് ഈ ഭ്രാന്തൊക്കെ പറയുന്നേ? ഞാൻ പറയുന്നത് ഭ്രാന്തല്ല മോനെ. ഞാൻ ആ ഫൽഗുനിന്റെ നാട്ടിലേക്ക് പോയിരുന്നു, അവന്റെ അയൽക്കാരെ കണ്ടിരുന്നു. അവരെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ അമ്മ എന്നെ പിന്തുടർന്ന് എന്റെ പ്രവൃത്തികൾ ഒളിച്ചന്വേഷിക്കായിരുന്നല്ലേ? സ്വന്തം മകന്റെ നന്മയ്ക്കായി ഒരമ്മ എന്ത് പ്രവൃത്തിയും ചെയ്യും. അതൊരമ്മയുടെ അവകാശം മാത്രമല്ല, ചുമതല കൂടിയാണ്. അമ്മയുടെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട, അഭിപ്രായം അറിയണ്ട. ഇനി ആകാശം ഇടിഞ്ഞ് വീണാലും പ്രളയം വന്ന് ഭൂമി അതിനടിയിലായാലും എന്റെ പെണ്ണ് മോഹിനി തന്നെയാ, അതിനൊരു മാറ്റവും. ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താഴ് ചാർത്തുന്നുണ്ടെങ്കിൽ അത് മോഹിനിയായിരിക്കും. അവൾ മാത്രമായിരിക്കും എന്റെ ഭാര്യ. ദേവി, എന്റെ മോന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലല്ലോ. അവനൊരാപത്തും വരുത്തല്ലേ ദേവി. എന്താ? ഫൽഗുനുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്ക, നാളെ വരൂ. അമ്മ സമ്മതിക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യം ഫൽഗുനോട് സംസാരിക്കാനാ ഞാൻ വന്നത്. ഞാൻ അമ്മയോട് പിണങ്ങിയാ വന്നത്. എനിക്ക് ഇവിടെ അല്ലാതെ പോകാൻ മറ്റൊരു ഇടമില്ല. ഞാൻ പോണോ?
മോഹിനി, മോഹിനി, നീ ഇവിടെ പൊറുതിയും തുടങ്ങിയോ? ഞാനെപ്പോഴും ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അത് പകൽ സമയത്തായിരുന്നില്ലേ? രാത്രി ആയിരുന്നില്ലല്ലോ. ഇപ്പൊ അതും തുടങ്ങിയോ? ഫൽഗുണ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് പക്ഷേ നിന്നോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. നീ മോഹിനിയുടെ കഴുത്തിൽ ചാർത്താനുള്ള താലി കൊണ്ടുവന്നിട്ടുണ്ടോ? പറഞ്ഞു പറ്റിക്കുന്ന പാരമ്പര്യം നിന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തു പറ്റി? ഞാൻ എന്റെ കുടുംബമായിട്ടുള്ള ബന്ധു ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ അനുവദിക്കെങ്കിൽ ഇനി മുതൽ ഇതാണ് എന്റെ വീട്. അത് സാധ്യമല്ല. ഇതുവരെ നമ്മുടെ ബന്ധത്തിന് ഞാൻ ഒരു നിബന്ധനയും വെച്ചിരുന്നില്ല. ഇനി എനിക്കും ചില നിബന്ധനകളുണ്ട്. എന്താ മോഹിനി നീ പറയുന്നത്? കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് എത്തിക്കാൻ ഞാൻ പാടുപെടുമ്പോ നീ എല്ലാം കൂടെ കുഴക്കുകയാണോ? അല്ല, എനിക്കും ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ശരി, മോഹിനി പറയൂ, എന്താ നിന്റെ നിബന്ധനകൾ? നമ്മുടെ വിവാഹം നിങ്ങളുടെ അമ്മ തന്നെ മുന്നിട്ട് നിന്ന് നടത്തി തരണം. അത് മാത്രമല്ല, നിങ്ങളുടെ വീട് സ്ഥലവും എന്റെ പേർക്ക് എഴുതി തരികയും വേണം. മോഹിനി, നീ ഇക്കാര്യത്തിൽ നിന്നിനി ഒരു നീക്കുപോക്കില്ല. കാരണം നിങ്ങളുടെ അമ്മ അപമാനിച്ചത് എന്നെയാ. അതിന്റെ കണക്ക് എനിക്ക് തീർക്കണം. ഒരു പെണ്ണിന്റെ ചാരിത്രത്തിന് ഒരു വിലയുണ്ടെന്ന് അവരറിയണം. അറിഞ്ഞു തീരൂ. അവൾ പറഞ്ഞത് തീർത്തും ന്യായോ? നീ കളിച്ചത് അവളുടെ ജീവിതം കൊണ്ടാ. ഒരു പെണ്ണിന്റെ ചാരിത്രത്തിന് ഒരു മാന്യതയുണ്ട്, ജീവിതത്തിന് ഒരു മൂല്യമുണ്ട്. അത് നീ നൽകിയേ തീരൂ. നീ മാത്രമല്ല, നിന്റെ അമ്മയും. ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇനിയും കുടിക്കും. ഞാനെന്തിനു കുടിക്കാതിരിക്കണം? എന്റെ ആഗ്രഹത്തിന് അമ്മ തടസ്സം നിൽക്കുകയല്ലേ? മോഹിനി, അവളെന്റെ ജീവന. അവളെ നഷ്ടപ്പെട്ട പിന്നെ എനിക്കൊരു ജീവിതം വേണ്ട. ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ രണ്ടാളും എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടെന്നറിയോ? അതെല്ലാം പാഴായിപ്പോയി. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിറങ്ങളെല്ലാം തന്നെ നശിച്ചു. അമ്മ നശിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കാം. വേഷം കുടിച്ചോ, ഒരു മുഴം കയറി കെട്ടിത്തൂങ്ങിയോ എനിക്ക് മരിക്കാം. പക്ഷേ ആ ഒരു നിമിഷത്തെ നഷ്ടബോധം മാത്രമേ അമ്മയ്ക്ക് കാണൂ. അത് പാടില്ല. എനിക്ക് കുടിച്ച് കുടിച്ച് എൻ്റെ കുടല് കരിഞ്ഞ് നീറിപ്പടഞ്ഞ് അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് പ്രാണം പിടിയണം. അത് കണ്ട് അമ്മ കരയണം. സ്വന്തം മകന്റെ ക്രൂരമായ മരണത്തിന്റെ കാരണക്കാരി താനാണെന്ന വേദനയിൽ അമ്മ ശിഷ്ടകാലം മുഴുവനും നീറിനീറി കഴിയണം. മരണം വരെ സ്വയം കുറ്റപ്പെടുത്തണം. അതാ അതാ അമ്മക്കുള്ള ശിക്ഷ. മോനെ, അമ്മ പറഞ്ഞതെല്ലാം സത്യമാണ് കുട്ടി. അവർ രണ്ടാണ് ചേർന്ന് നിന്നെ ചതിക്കുകയായിരുന്നു. അല്ല അല്ല അല്ല, എന്നെ ചതിച്ചത് അമ്മയാ. ഞാനോ? എന്റെ ജീവിതം തകർത്തത് അമ്മയാ. എന്റെ എല്ലാ തകർച്ചയ്ക്കും കാരണക്കാരി അമ്മ മാത്രം.
എനിക്കിനി നിങ്ങളെ കാണണ്ട. മോനെ, അവളില്ലാതെ ജീവിക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ നീ അവളെ കല്യാണം കഴിച്ചോളൂ. നിന്റെ ഇഷ്ടം പോലെ ജീവിച്ച, പക്ഷേ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. ഈ അമ്മ പറഞ്ഞതെല്ലാം സത്യമായിരുന്നെന്ന് നീ തിരിച്ചറിയുന്ന ഒരു നാൾ വരും. അന്ന് നീ പശ്ചാത്തപിക്കും, ശരിക്കും പശ്ചാത്തപിക്കും. ഒരിക്കലുമില്ല. ഞങ്ങൾ ജീവിതകാലം മുഴുവൻ സന്തോഷിച്ച് കഴിയുന്നത് അമ്മ കാണും. അമ്മയുടെ കണക്ക് കൂട്ടലുകളിൽ പിഴയുണ്ടായിരുന്നെന്ന് അന്ന് അമ്മ തിരിച്ചറിയും. അമ്മയായിരിക്കും പശ്ചാത്തപിക്കുക. നോക്കിക്കോ. അവിടുന്ന് ഈവുള്ളവളെ കൈവിട്ടുവോ? ഞാൻ ഇതുവരെ എന്റെ മകന്റെ നന്മ മാത്രമേ അവിടത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. സ്വന്തമായി ഒരു നേട്ടവും ഞാൻ അവിടത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ മകന്റെ സുഖജീവിതം മാത്രമേ ഞാൻ മോഹിച്ചിട്ടുള്ളൂ. അതും അവിടുന്ന് നിഷേധിക്കുകയാണ്. അവിടുന്ന് എന്നെ കൈവിടല്ലേ ദേവി. ഈ ലോകം എന്തെന്നറിയാത്ത എന്റെ പാവം കുട്ടിയെ അവരെല്ലാരും കൂടി ചതിക്കാതെ രക്ഷിക്കണേ ദേവി. അമ്മേ, ഭഗവതി. ഗുരുവേ നമഃ. അവിടുത്തെ കൽപ്പന പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ല, അവനോട് നിബന്ധന വെക്കാൻ നിന്നോടാരാ പറഞ്ഞത്? അവനെ ഒന്ന് വഴിക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അനുമതി നിനക്കാരാ നൽകിയത്? കരിമൂർത്തിയുടെ സേവകരാണ് നിങ്ങൾ. നിങ്ങൾക്കുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും വാരിക്കോരി നൽകുന്ന കരിമൂർത്തി തിരിച്ചു പ്രതീക്ഷിക്കുന്നത് വിധേയത്വമാണ്. കരിമൂർത്തിയുടെ സേവകരാണ് നിങ്ങൾ. നിങ്ങൾക്കുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും വാരിക്കോരി നൽകുന്ന കരിമൂർത്തി തിരിച്ചു പ്രതീക്ഷിക്കുന്നത് വിധേയത്വമാണ്. അത് ചോദ്യം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ മരണമാണ്. ദാരുണമായ മരണം. ക്ഷമിക്കണം, ഈ ഒരു പിഴ ഇനി ആവർത്തിക്കില്ല. അവിടുന്ന് കൽപ്പിക്കുക. അടിയൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ധനമോ ഭൂസ്വത്തോ ഒന്നും എന്നെ മോഹിപ്പിക്കുന്നില്ല. കാരണം അതെല്ലാം നിർലോഭം എനിക്ക് നൽകാൻ എന്റെ സേവാമൂർത്തിയായ കരിമൂർത്തിയുണ്ട്. എനിക്ക് വേണ്ടത് ഹൃദയമാണ്. ഹൃദയമോ? അതെ, തീവ്ര ദേവീഭക്തയായ ഒരു സ്ത്രീയുടെ ഹൃദയം. ആ ഹൃദയം കരിമൂർത്തിക്ക് നൈവേദ്യമാകുന്നതോടെ കരിമൂർത്തിയുടെ ശക്തി പ്രവാഹം ഇപ്പോഴുള്ളതിനേക്കാൾ 10 മടങ്ങായി ഉയരും. ദേവിയുമായുള്ള അന്തിമ പോരാട്ടത്തിൽ കരിമൂർത്തിക്ക് ഈ ശക്തി പ്രയോജനപ്പെടും. ഞാൻ അവന്റെ അമ്മയുടെ ഹൃദയം അവനോട് എങ്ങനെ ചോദിക്കും? ചോദിച്ചാൽ തന്നെ അവനത് നൽകൂ. നീ അന്ന് അവനെ കുടിപ്പിച്ച മാന്ത്രിക ഭസ്മത്തിന്റെ ശക്തി ഇപ്പോഴും അവനെ നിന്റെ അടിമയാക്കി വച്ചിരിക്കുകയാണ്.
നിന്റെ കൽപ്പനകൾ അവൻ അനുസരിക്കും. അതല്ലാതെ അവന്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല. അവിടുത്തെ ആജ്ഞ പോലെ തന്നെ ചെയ്യാം. മോഹിനി, അമ്മ സമ്മതിച്ചു. ആദ്യം ഒരൽപ്പം ബലം പിടിച്ചെങ്കിലും പിന്നീട് അമ്മ നമ്മുടെ വഴിക്ക് വന്നു. ഇനി നമ്മളെ തമ്മിൽ അകറ്റാൻ ഇനി ഈ ലോകത്ത് ഒരു ശക്തിക്ക് സാധ്യമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ നിബന്ധനകളെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതാ, നീ ആവശ്യപ്പെട്ട പ്രകാരം എന്റെ എല്ലാ സ്വത്തുക്കളും അമ്മ നിന്റെ പേരിലാക്കി തന്നിട്ടുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. മോഹിനി, നീ കളി പറയാണോ? ഇതെന്റെ ജീവിത പ്രശ്നം. ഇക്കാര്യത്തിൽ മാത്രം ഞാൻ നേരം പോക്ക് പറയില്ല. മോഹിനി, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കിപ്പോ ജീവിക്കണമെന്ന് തന്നെയില്ല. എനിക്ക് മരിച്ചാ മതി. മോഹിനി, എന്നെ തള്ളിപ്പറഞ്ഞ സ്ത്രീ ജീവിച്ചിരിക്കുമ്പോ അവരുടെ മരുമകളായി ഞാൻ എങ്ങനെയാ വീട്ടിൽ വന്നു കയറും? അവരുടെ മുഖത്ത് എനിക്ക് എങ്ങനെ നോക്കാൻ കഴിയും? അപ്പോ എന്റെ അമ്മയെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? വീട്ടിൽ നിന്നല്ല, ഈ ലോകത്തു നിന്ന് തന്നെ അവരെ പറഞ്ഞയക്കണം. വീട്ടിൽ നിന്നല്ല, ഈ ലോകത്തു നിന്ന് തന്നെ അവരെ പറഞ്ഞയക്കണം. നീ എന്തായി പറയുന്നേ? ഒന്നുകിൽ നിങ്ങളുടെ അമ്മ, അല്ലെങ്കിൽ ഞാൻ, രണ്ടിൽ ഒരാൾ മതി ഈ ഭൂമിയിൽ. മോഹിനി, നീ സംസാരിക്കുന്നത് എന്റെ അമ്മയെ കുറിച്ചാണെന്ന് ഓർക്കണം. മറക്കില്ല, ഒന്നും ഞാൻ മറക്കാറില്ല. എന്നെ നിരാകരിച്ച ആ സ്ത്രീയുടെ ഹൃദയം എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ വിവാഹത്തെ കുറിച്ച് ആലോചിക്കാം. അമ്മയെ ഉപദ്രവിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ എന്റെ മരണാനന്തര ചടങ്ങുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. മോഹിനി, ഇത് ക്രൂരമാണ്, പൈശാചികമാണ്. നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്റെ പേരിൽ എന്നിങ്ങനെ ശിക്ഷിക്കരുത്. നിങ്ങളെ അന്ധമായി വിശ്വസിച്ചതിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ ചവിട്ടി അരച്ചവനാ നിങ്ങൾ. എന്റെ ജീവിതത്തെ പന്താടാൻ ഒരു മനസാക്ഷിക്കുത്തും തോന്നാത്ത നിങ്ങൾക്ക് സ്വന്തം അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അല്ലേ? നിങ്ങൾക്ക് ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാം. നാളെ രാത്രി വരെ ഞാൻ സമയം തരുന്നു. അതിനുള്ളിൽ സ്വന്തം അമ്മയുടെ ഹൃദയവുമായി വരികയാണെങ്കിൽ നമ്മുടെ വിവാഹം നടക്കും. അല്ലെങ്കിൽ എന്റെ ചിത ഈ മുറ്റത്ത് കത്തിയേരിയും. മോഹിനി, ഇങ്ങനെ വാശി പിടിക്കരുത്. എനിക്ക് നീയും വേണം, എന്റെ അമ്മയും വേണം. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ആവശ്യപ്പെടുന്നത് നൽകാൻ നിങ്ങൾക്കാവില്ലെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോളൂ. നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോളൂ. ശരി, എങ്കില് നമ്മൾ തമ്മില് ഇനി ഒരു ബന്ധവുമില്ല. എങ്കിൽ പോയി കൊണ്ടുവാ നിന്റെ അമ്മയുടെ ഹൃദയം.
ശിവ, ആദ്യം തോന്നിയാസം വീട്ടിന് വെളിയിൽ മാത്രമായിരുന്നു, ഇപ്പൊ അത് വീട്ടിനകത്തുമാക്കിയോ? അമ്മേ, ദേവി അത് ഇന്നൊന്നും പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കല്ലേ. വിഷമമോ? എന്ത് വിഷമം? പറ മോനെ, മോഹിനിയുമായിട്ടുള്ള നിന്റെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചതാണല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? അമ്മേ, ആ കല്യാണം അത് നടക്കില്ല. നടക്കില്ലേ? ഇല്ല. കാരണം? ഹെടാ ശിവരാമ, ചിലന്തിയുടെ വലയിലകപ്പെട്ട പ്രാണി രക്ഷപ്പെട്ട ചരിത്രം ഇല്ലടാ.